ഫ്ലാറ്റ് നമ്പർ 403. എന്ത് വേണം? ഞാൻ പ്രസാദ്. ബോസ് പറഞ്ഞിട്ട് വന്നതാ ഒരു ഫയൽ എടുക്കാൻ. വരൂ. ശരി. എവിടെ ഉണ്ടോ നോക്കൂ. നിങ്ങൾക്കിതൊരു ഫയൽ കിട്ടിയില്ലേ? ഇല്ല മാഡം, ഈ കൂട്ടത്തിലില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഫയൽ ഉണ്ടല്ലോ. ആണോ? ഞാൻ നോക്കട്ടെ. അയ്യോ, നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറി നിൽക്കോ. അടുത്ത ഫ്ലാറ്റിലെ പാർട്ടിയമ്മയോ മറ്റോ ആണെങ്കിലോ ഗോസിപ്പ് പറഞ്ഞിണ്ടാക്കല അവരുടെ ജോലി. ശരി, ഞാൻ മാറി നിൽക്കാം. എന്താ? ഞാൻ പിന്നെ വിളിക്കാം. മാം, ഡെലിവറി. ഇവിടുന്ന് ആരും പാഴ്സൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറി പോയതായിരിക്കും. ഇല്ല മാഡം, ഫ്ലാറ്റ് നമ്പർ ഇതന്നെയാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല. 9847633310 അല്ല ഇവിടുത്തെ നമ്പർ. നമ്പർ മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ആരും ഓർഡർ പറഞ്ഞിട്ടില്ലാന്ന്. അല്ല മാഡം, അതെ. അതെ, അത് പാട്ടിയമ്മയല്ല, ഒരു ഡെലിവറി ബോയ് ആയിരുന്നു. നിങ്ങൾ അവിടെ പെട്ടുപോയല്ലോ. ഈ ഡോറ് കംപ്ലൈന്റ് ആയിരുന്നു. ഇനി കീ ഇല്ലാതെ തുറക്കാൻ പറ്റില്ല. അയ്യോ മാഡം, ആ കീ എടുത്തൊന്ന് തുറന്നു തരുമോ? അതിന് ഇതിന്റെ കീ കാണാതായിട്ട് കുറച്ച് കാലായി. മാഡം പ്ലീസ്, ഒന്ന് ശരിക്കും തിരഞ്ഞു നോക്കൂ. എനിക്ക് ഓഫീസിൽ തിരിച്ചെത്തണം. സമയത്തിന് ചെന്നില്ലെങ്കിൽ എന്റെ ജോലി നഷ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. കീ കിട്ടിയോ? ഇല്ല, ഇവിടെ കീ ഇല്ല. അയ്യോ, തുണിയല്ല നനഞ്ഞോ. ഒന്നതെല്ലാം എടുത്തു തരാമോ? പ്ലീസ് ഒന്നെടുക്കോ.
ഇതെല്ലാം ഇനി എവിടെ വെക്കണം? മഴ മാറുന്നവരെ കയ്യിൽ തന്നെ പിടിച്ചോ. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായി ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരാ നിങ്ങള്? എന്ത് വേണം? മാഡം, ഡെലിവറി. ഡോക്ടർ, അദ്ദേഹത്തിന് ഇതുവരെ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത മാനസിക പ്രശ്നമൊന്നുമല്ല ഇത്. പാരാഫീലിയ പോലെ ഒരു കോസ്പ്ലേ ആണ്, ഒരുപക്ഷെ അയാൾ അറിയാതെ നടത്തുന്നത്. മറ്റുള്ളവർക്ക് ഇവർ ഒരിക്കലും ഉപദ്രവകാരികളാവുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ? ശരി, വരാം. ഇവിടെ നിങ്ങളുടെ ഹസ്ബൻഡ് വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയാണ്. മുൻപ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത സപ്പോർട്ടീവ് മരുന്നുകൾക്കുപരി നിങ്ങളുടെ സ്നേഹം, കരുതൽ, ക്ഷമ കൂടി ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ശരി ഡോക്ടർ.